സിദ്ധവൈദ്യത്തിന്റെ ഗുണങ്ങൾ ജനങ്ങൾക്ക് മികച്ച സൗകര്യങ്ങളോടെ ലഭിക്കുന്നതായി അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ സിദ്ധാശുപത്രി ഇനി പുതിയ കെട്ടിടത്തിൽ. പുതിയ ആശുപത്രി കെട്ടിടം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ആരോഗ്യ നിലവാരം പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു. സിദ്ധവൈദ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പ്രത്യേക ചികിത്സാ പദ്ധതിയായ മകൾ ജ്യോതി സംസ്ഥാനത്ത് വിജയകരമായി നടത്തുന്നുവെന്ന് സിദ്ധവൈദ്യത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ജി സ്റ്റീഫൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2012 അരുവിക്കരയിൽ ആരംഭിച്ച സിദ്ധാശുപത്രി വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചു വന്നത്. അരുവിക്കര ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പഴനിലം മൈലമ്മൂട് അങ്കണവാടിക്ക് സമീപമാണ് പുതിയ ആശുപത്രി. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ആശുപത്രിയുടെ പ്രവർത്തന സമയം. നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. അമ്പള്ളി, അരുവിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. കല, വൈസ് പ്രസിഡന്റ് രേണുക രവി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, വാർഡ് മെമ്പർമാർ, സിദ്ധാശുപത്രി ഡോക്ടർ അരുൺ ബി രാജ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം. ഇന്ത്യയുടെ 75-ാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് 75-ലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം. കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് 75 രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും. രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി 26, 27, 28 തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ. ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ.